ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ, മലബാർ പോളിടെക്നിക് കോളേജിലെ ഓട്ടോമൊബൈൽ അധ്യാപകനാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രിക്ഷൻ ക്ലച്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ദ മെയിൻ കോമ്പണൻസ് ഓഫ് എ ഫ്രിക്ഷൻ ക്ലച്ച്. ഒന്നാമതായി വരുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ക്ലച്ച് പ്ലേറ്റാണ്. ക്ലച്ച് പ്ലേറ്റ്. രണ്ടാമത്തെ ഭാഗം ക്ലച്ച് ഫേസിംഗ്. മൂന്നാമത്തെ ഭാഗം പ്രഷർ പ്ലേറ്റ്. നാലാമത്തെ ഭാഗം സ്പ്രിംഗ്സ്. അഞ്ചാമത്തെ ഭാഗം ബിയറിങ്സ്. ഈ അഞ്ച് ഭാഗങ്ങളാണ് ഒരു ക്ലച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായി വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും ഒന്ന് ചർച്ച ചെയ്യാം. ക്ലച്ച് പ്ലേറ്റുകൾ സാധാരണയായി സ്റ്റീൽ പ്ലേറ്റുകളാണ്. അതുപോലെ തന്നെ ഈ ക്ലച്ച് പ്ലേറ്റുകൾ എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ്. ഒന്ന് സെൻട്രൽ ഹബ് സബ് അസംബ്ലിയും അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഔട്ടർ ഫേസിംഗ് റിംഗ് അസംബ്ലിയും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് വരിക. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻട്രൽ പോർഷനിൽ എന്തുണ്ടായിരിക്കും? ഹബ്ബ് ഉണ്ടായിരിക്കും അല്ലേ, വിത്ത് സ്പ്ലൈൻസ്. വിത്ത് എ സ്പ്ലൈൻഡ് സെൻട്രൽ ഹബ്ബ് എന്തിനുണ്ടായിരിക്കും? സെൻട്രൽ പോർഷനിൽ വന്നിരിക്കും. അതിൻ്റെ ഔട്ടർ പോർഷനിൽ എന്ത് വരും? ഫ്രിക്ഷണൽ ഫേസിംഗ് വരും. ഫ്രിക്ഷണൽ ഫേസിംഗ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫേസിങ്ങിൻ്റെയും രണ്ട് ഫ്രിക്ഷണൽ ഫേസിംഗ് ഉണ്ടായിരിക്കും. അതിനിടയിൽ എന്ത് വരും? നമ്മളുടെ കുഷ്യൻ സ്പ്രിങ്സ് വരും. കുഷ്യൻ സ്പ്രിങ്സ്. അതുപോലെ തന്നെ സെൻട്രൽ ഹബിൻ്റെ പോർഷനിൽ എന്ത് വരും? നമ്മളുടെ ടോർഷണൽ സ്പ്രിങ്സ് വരും. ടോർഷൻ സ്പ്രിങ്സ്. ഇപ്പോൾ ടോർഷൻ സ്പ്രിങ്സ് സെൻട്രൽ ഹബിൻ്റെ പോർഷനിലും അതുപോലെ തന്നെ ഔട്ടർ ഹബിൻ്റെ പോർഷനിൽ എന്ത് വരും? അല്ലെങ്കിൽ ഔട്ടർ ഫേസിങ്ങിൻ്റെ ഭാഗങ്ങളിൽ എന്ത് വരും? റിവറ്റ്, നമ്മളുടെ കുഷ്യൻ സ്പ്രിങ്സ് വരും. അതെങ്ങനെയായിരിക്കും? ഔട്ടർ ഫേസിങ്ങിൽ വരുന്ന നമ്മളെ ഫ്രിക്ഷൻ സർഫസ് എന്ന് പറയുന്നത് റിവറ്റ് ചെയ്തിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. റിവറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ കൂടി റിവറ്റ് ചെയ്ത് നന്നായിട്ട് കണക്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ വലിയ രീതിയിലുള്ള ഹീറ്റ് എടുക്കാനും അതുപോലെ തന്നെ ഫ്രിക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഫ്രിക്ഷൻ വഴി ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഒക്കെ ആരെക്കൊണ്ട് സാധിക്കും? ഈ ഫ്രിക്ഷൻ ഫേസിങ്ങുകളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ക്ലച്ച് പ്ലേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഒരിക്കൽ കൂടി പറയാം, ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ പ്ലേറ്റാണ്. അത് രണ്ട് പോർഷൻസ് ആയിട്ടാണ്. സെൻട്രൽ ഭാഗത്തിന് നമ്മൾ സെൻട്രൽ ഹബ്ബ് സബ് അസംബ്ലി എന്നും പറയും. അതുപോലെ തന്നെ അതിൻ്റെ പുറം ഭാഗത്തിന് നമ്മൾ ഔട്ടർ ഫേസിംഗ് റിംഗ് അസംബ്ലി എന്ന് പറയും. അപ്പോൾ ഈ സെൻട്രൽ ഭാഗത്ത് സെൻട്രൽ പോർഷനിൽ എന്തുണ്ടായിരിക്കും? സ്പ്ലൈൻസ് ഉണ്ടായിരിക്കും. ഒരു ഹബ്ബ് പോലെ വരുന്നൊരു ഭാഗവും അവിടെ ഒരു സ്പ്ലൈൻസും ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലച്ച് ഷാഫ്റ്റിനെ അവിടെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്, ക്ലച്ച് ഷാഫ്റ്റിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ പുറം ഭാഗത്തുള്ള ഫേസിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? റിവറ്റ് ചെയ്തിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഫേസിങ്ങിന് സെൻട്രൽ പോർഷനിലായിട്ട് എന്ത് വരും? കുഷ്യൻ സ്പ്രിങ്ങുകൾ വരും. അതുപോലെ തന്നെ സെൻട്രൽ അസംബ്ലിയിൽ, സെൻട്രൽ സബ് അസംബ്ലിയിൽ എന്ത് വരും? ടോർഷണൽ സ്പ്രിങ്ങുകളും വരും. കുഷ്യൻ സ്പ്രിങ് എന്ന് പറയുന്നത് എൻഗേജിങ് ആൻഡ് ഡിസെൻഗേജിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്ന ആ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ടോർഷൻ സ്പ്രിങ് എന്ന് പറയുന്നത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സഡനായിട്ടുള്ള ആ റൊട്ടേഷൻ അബ്സോർബ് ചെയ്തിട്ട് വളരെ ഗ്രാജുവലായിട്ടുള്ളൊരു റൊട്ടേഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുമാണ് ടോർഷൻ സ്പ്രിങ്ങുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ക്ലച്ച് പ്ലേറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ക്ലച്ച് ഫേസിങ്ങുകളെ കുറിച്ചാണ്. അപ്പോൾ ക്ലച്ച് ഫേസിങ്ങിന് പ്രധാനമായിട്ടും വേണ്ടത് ഗുഡ് വിയറിംഗ് പ്രോപ്പർട്ടിയാണ്. അതായത് പെട്ടെന്നൊന്നും തേഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഒരു ക്ലച്ച് ഫേസിങ് പെട്ടെന്ന് തേഞ്ഞു പോകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ തേയ്മാനം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ റബ്ബിംഗ് സ്പീഡിനെയും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറിനെയുമാണ്. ക്ലച്ച് പ്ലേറ്റ് പോയി എൻഗേജ് ആവുന്ന ആ ഒരു റബ്ബിംഗ് സ്പീഡിനെയും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറിനെയും ഏത് രീതിയിൽ നമുക്കത് പറയാം? അതായത് അതിൻ്റെ റബ്ബിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡിൽ എന്ത് ചെയ്യാൻ പാടില്ല, എക്സീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് 100 കിലോ പാസ്കലിൽ എക്സീഡ് ചെയ്യാനും പാടില്ല. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് വിയറിംഗ് പ്രോപ്പർട്ടി ക്ലച്ച് ഫേസിങ്ങിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് ഗുഡ് ബൈൻഡർ ഇൻ ഇറ്റ്. അതായത് വളരെ നല്ലൊരു ബൈൻഡിങ് ക്ലച്ച് ഫേസിങ്ങിന് ഉണ്ടായിരിക്കണം. അതുപോലെ അടുത്ത ഒരു പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ ചീപ്പ് ആൻഡ് ഈസി ടു മാനുഫാക്ചർ. ക്ലച്ച് ഫേസിംഗ് എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ വളരെ സുഗമമായിട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്യാനും സാധിക്കണം. അതുപോലെ തന്നെ ഹൈ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നല്ല രീതിയിൽ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ള പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ എന്താണ് ടോർക്ക് ട്രാൻസ്മിഷൻ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹൈ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കണം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ക്ലച്ച് ഫേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ റെസിസ്റ്റൻസ് ടു ഹീറ്റ്.
അതായത് നമുക്കറിയാം ഒരു ക്ലച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹീറ്റിനെ റെസിസ്റ്റൻസ് ചെയ്യാനുള്ള കഴിവ് ആർക്ക് വേണം? ക്ലച്ച് ഫേസിങ്ങുകൾക്ക് വേണം. അതുപോലെ തന്നെ എ ഗുഡ് ക്ലച്ച് ഫേസിംഗ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ടെമ്പറേച്ചർ ഓഫ് എബൌട്ട് 330 degrees Celsius. അതായത് ഒരു 330 degrees Celsius വരെ ഒരു നല്ല ക്ലച്ച് ഫേസിങ്ങിന് അത് താങ്ങി നിൽക്കാനുള്ള ആ ഒരു ഹീറ്റിനെ വരെ താങ്ങി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലച്ചിൻ്റെ ഒരു റിക്വയർമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഫേസിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് നോക്കാം. ടൈപ്സ് ഓഫ് ഫ്രിക്ഷണൽ മെറ്റീരിയൽസ്. സാധാരണയായിട്ട് ക്ലച്ച് ഡിസ്കുകളുടെ ഫ്രിക്ഷണൽ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് മിൽബോട്ട് ടൈപ്പ് ഫ്രിക്ഷണൽ മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മോൾഡഡ് ടൈപ്പ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വോവൺ ടൈപ്പിൽ തന്നെ രണ്ട് സബായിട്ട് വരുന്ന ടൈപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സോളിഡ് വോവൺ വെറൈറ്റിയും അതുപോലെ തന്നെ ലാമിനേറ്റഡ് വെറൈറ്റിയും. അതുപോലെ സാധാരണയായിട്ട് ക്ലച്ച് ഫേസിങ്ങിന് ആയി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ് ആസ്പെറ്റോസ്. ആസ്പെറ്റോസ് സാധാരണ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ആസ്പെറ്റോസ് ഉപയോഗിക്കുമ്പോൾ ഹീറ്റിൻ്റെ ഒരു ജനറേഷൻ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ വേറെ ഉപയോഗിക്കുന്നത് റേബറ്റോസ് ആൻഡ് ഫെറോഡോ, അതുപോലെ തന്നെ നോൺ ആസ്പെറ്റോസ്. ഇത്രയുമൊക്കെയാണ് ക്ലച്ച് ഫേസിങ്ങിൻ്റെ മെറ്റീരിയൽസ് ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഭാഗം എന്ന് പറയുന്നത് പ്രഷർ പ്ലേറ്റാണ്. നമുക്കറിയാം പ്രഷർ പ്ലേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫ്ലൈ വീലിൻ്റെയും അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റിൻ്റെയും ഇടയിലാണ് ആര് വരുന്നത്? ക്ലച്ച് ഡിസ്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രഷർ പ്ലേറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പ്രഷർ പ്ലേറ്റാണ് ഈ ക്ലച്ച് ഡിസ്കിനെ ഫ്ലൈ വീലിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള റിജിഡിറ്റിയൊക്കെ പ്രഷർ പ്ലേറ്റിന് വേണം. അപ്പോൾ പ്രഷർ പ്ലേറ്റിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഹൈ ടെൻഷൻ ഗ്രേ അയൺ ഉപയോഗിച്ച് നിർമ്മിച്ച ഭാഗമാണ്, അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ടും നമ്മൾ പ്രഷർ പ്ലേറ്റ് നിർമ്മിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ഹൈ ടെൻഷൻ ഗ്രേ അയണും അല്ലെങ്കിൽ സ്റ്റീലുമാണ് പ്രഷർ പ്ലേറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. അതുപോലെ തന്നെ അത് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മാസും അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റിയും വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? എൻഗേജ്മെൻറ്റിലും അതുപോലെ തന്നെ ഡിസെൻഗേജ്മെൻറ്റിലൊക്കെ ഹീറ്റിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ആവും. അതുകൊണ്ട് തന്നെ അത് അബ്സോർബ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും ആവശ്യമായിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള മാസും തെർമൽ കണ്ടക്ടിവിറ്റിയും ഒക്കെ പ്രഷർ പ്ലേറ്റുകൾക്ക് വേണം. അതുപോലെ തന്നെ ഈ പ്രഷർ പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാട് ലെഗുകൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് പ്രധാനമായിട്ടും ആ ലെഗുകൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് റിലീസ് ലിവറും അതുപോലെ തന്നെ സ്ട്രട്ട് അസംബ്ലിയും ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രഷർ പ്ലേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ക്ലച്ച് സ്പ്രിങ്ങുകളെ കുറിച്ചാണ്. നമുക്കറിയാം ക്ലച്ച് സ്പ്രിങ്ങുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്ലച്ച് അസംബ്ലിയിൽ. എന്തുകൊണ്ടാണ്? ക്ലച്ച് സ്പ്രിങ്ങുകളാണ് പ്രഷർ പ്ലേറ്റിനെ നന്നായിട്ട് കംപ്രസ് ചെയ്ത് പിടിക്കുന്നത്. അതുപോലെ ക്ലച്ച് സ്പ്രിങ്ങുകളെ എഗെയിൻസ്റ്റ് ചെയ്തിട്ടാണ് ഡ്രൈവർ എന്ത് ചെയ്യുന്നത്? പ്രഷർ പ്ലേറ്റിനെ പുറകിലേക്ക് നീക്കുന്നത്. അതുകൊണ്ട് ക്ലച്ച് സ്പ്രിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഓയിൽ ടെമ്പേർഡ് സ്പ്രിങ് സ്റ്റീൽ വയേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. കൂടുതൽ ഹീറ്റൊക്കെ താങ്ങുന്ന ക്ലച്ച് സ്പ്രിങ്ങുകൾ സിലിക്കോ ക്രോം സ്റ്റീൽ ഉപയോഗിച്ചും നിർമ്മിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ക്ലച്ച് സ്പ്രിങ്ങുകളെ അപേക്ഷിച്ചിടത്തോളം മാക്സിമം ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലച്ച് ഡിസ്കുകളുടെ ഫേസിങ്ങുകൾ തേയ്മാനം സംഭവിച്ച സമയങ്ങളിലും സ്പ്രിങ്ങുകൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ക്ലച്ച് സ്പ്രിങ്ങുകളെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള കോമ്പണൻ്റ് എന്ന് പറയുന്നത് ത്രോഡ് ബിയറിങ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ത്രോഡ് ബിയറിങ്സ്? നമുക്കറിയാം നമ്മൾ ക്ലച്ച് പെഡലിലേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലിങ്കേജസ് വഴിയാണ് ക്ലച്ച് അസംബ്ലിയിലേക്കുള്ള കണക്ഷൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിയറിങ്ങുകളാണ് ഡയഫ്രം സ്പ്രിങ്ങിനെ എന്ത് ചെയ്യുന്നത്? പ്രസ് ചെയ്യുന്നതും അതുവഴി ക്ലച്ച് ഡിസ്കിനെ ഡിസെൻഗേജ് ചെയ്യിക്കുന്നതും. എവിടെ നിന്ന്? ഫ്ലൈ വീലിൽ നിന്നും. അതുകൊണ്ട് ത്രോഡ് ബിയറിങ്സ് എന്ന് പറയുന്നത് എന്തിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്? പ്രഷർ പ്ലേറ്റുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ഷൻ കൊടുക്കുന്നത്. പ്രഷർ പ്ലേറ്റുകളിൽ വരുന്ന ആ ഒരു ഫോഴ്സ് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് ത്രോഡ് ബിയറിങ്സ് ആണ്. അപ്പോൾ ത്രോഡ് ബിയറിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് ഗ്രീസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞാൽ ത്രോഡ് ബിയറിങ്സിൻ്റെ ആ ഒരു പെർഫോമൻസ് വളരെയധികം കുറയും. ആ സമയത്ത് നമ്മൾ അതെന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലച്ച് അസംബ്ലിയെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത് സ്റ്റേഷനറി ആയിട്ടുള്ള ലിങ്കേജസ് വഴി എന്തുപയോഗിച്ചിട്ടാണ്? ഈ ത്രോഡ് ബിയറിങ്സ് ഉപയോഗിച്ചിട്ടാണ്. സംടൈംസ് നമ്മൾ ഹൈഡ്രോളിക് എനർജിയും ഇവിടെ തന്നെ വരും. അതുപോലെ തന്നെ കേബിളിൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ഈ ത്രോഡ് ബിയറിങ്സ് ഉപയോഗിച്ച് നമ്മൾ ക്ലച്ചിനെ ഡിസെൻഗേജ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ്, ഈ നാല് ഭാഗങ്ങളാണ് ഒരു ക്ലച്ചിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെയധികം
വളരെ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.